ബിജെപി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിന് മുന്നിൽ ധർണ നടത്തി. യഥാസമയം കൗൺസിലർമാർക്ക് നൽകുക, പഞ്ചായത്ത് രാജായത്ത് നടപ്പിലാക്കുക, സെക്രട്ടറി നീതി പാലിക്കുക, പഞ്ചായത്ത് രാജായത്ത് നടപ്പിലാക്കുക, ആരെ സംരക്ഷിക്കാൻ നഗരസഭാ സെക്രട്ടറി യോഗം വിളിച്ച് ബിജെപി ജയ് 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 ബിജെപി ജയ് 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 ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ നഗരസഭാ സെക്രട്ടറി ഭാരത് മാതാ ജയ് 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 ഭാരത് മാതാ പഞ്ചായത്ത് രാജാത്ത് നടപ്പിലാക്കുക പഞ്ചായത്ത് രാജാത്ത് നടപ്പിലാക്കുക നഗരസഭാ സെക്രട്ടറി നീതി പാലിക്കുക നഗരസഭാ സെക്രട്ടറി നീതി പാലിക്കുക തങ്ങൾക്ക് അവകാശപ്പെട്ട മിനിറ്റ്സ് കോപ്പികളും മറ്റ് അവകാശപ്പെട്ട രേഖകളും പ്രതിപക്ഷ കൗൺസിലർമാർക്ക് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിന് മുന്നിൽ ധർണ നടത്തിയത്. നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട 3 ഹെൽത്ത് സബ് സെന്ററുകൾ സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ തീരുമാനമായിരുന്നില്ല. CPI CPM ചേർന്ന് തങ്ങളുടെ വാർഡുകളിലേക്ക് അവ പങ്കിട്ടെടുത്തതിനാലാണ് രേഖകൾ ലഭ്യമാക്കാൻ സെക്രട്ടറി മടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. പഞ്ചായത്ത് രാജ് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് കൗൺസിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അജണ്ട മിനിറ്റ്സ് ചെയർപേഴ്സന് കൊടുത്തുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ തിരിച്ച് സെക്രട്ടറിക്ക് കൊടുത്തുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വീണ്ടും ചെയർപേഴ്സന് കൊടുത്തുകൊണ്ട് അത് ഒപ്പിടിച്ച് 4 പ്രവൃത്തി ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൗൺസിലർമാർക്ക് മിനിറ്റ്സ് കൊടുക്കണം എന്നാണ് അതിന്റെ നിയമവും ചട്ടങ്ങളും ഉള്ളത്. പക്ഷേ കഴിഞ്ഞ 22/10 കൗൺസിൽ കഴിഞ്ഞിട്ടുള്ള മിനിറ്റ്സിന്റെ കോപ്പി ഇതുവരെയും ഞങ്ങളുടെ 21 കൗൺസിലർമാർക്ക് തന്നിട്ടില്ല. നിരവധി തവണ സെക്രട്ടറിയെ കണ്ട് പറയുകയും അത് കൂടാതെ കഴിഞ്ഞ 7-ാം തീയതി സെക്രട്ടറിക്ക് നേരിട്ട് കണ്ടുകൊണ്ട് ലെറ്റർ പേഡിൽ രേഖാമൂലം നമ്മൾ മിനിറ്റ്സ് ആവശ്യപ്പെടുകയും ചെയ്ത് ഇതുവരെയും ആ മിനിറ്റ്സ് നമുക്ക് 22/10 മിനിറ്റ്സ് ഇതുവരെ നൽകിയിട്ടില്ല. അതുകൂടാതെ തന്നെ വിവാദമായ ഒരു സബ് സെന്റർ വിഷയമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് 3 സബ് സെന്റർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഈ അനുവദിച്ചു തന്നിട്ടുള്ള സബ് സെന്ററിന്റെ പാസ്സായത് നഗരസഭയ്ക്ക് അനുവദിച്ച് തന്നു എന്നുള്ളൊരു അജണ്ട ആ 22/10 കൗൺസിലാണ് വന്നത്. ആ കൗൺസിലിൽ വന്നത് നമുക്കൊരു അറിയിപ്പ് മാത്രമാണ് ആ കൗൺസിലിൽ വന്നത്. പിന്നീട് ഇത് 22 നമുക്ക് കഴിഞ്ഞ 22/10 മിനിറ്റ്സ് തരാണ്ടായപ്പോൾ നമുക്ക് സംശയം തോന്നുകയും അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ പരിശോധിച്ച സമയത്ത് പ്ലാനിംഗ് സെക്ഷനില് ഈ 3 സബ് സെന്ററുകളും CPM രണ്ട് കൗൺസിലർമാരുടെ വാർഡിലേക്കും CPI ഒരു വാർഡിലേക്കും വന്നതായിട്ട് ചെയർപേഴ്സൺ കൗൺസിലെടുക്കാത്ത തീരുമാനം നിയമവിരുദ്ധമായിട്ട് അത് എഴുതി കൊടുത്തുകൊണ്ട് പാസ്സാക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് അറിഞ്ഞത്. അത് നിയമവിരുദ്ധമാണ്. അത് സെക്രട്ടറിയെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സെക്രട്ടറി പലപ്പോഴും നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും പലതും പറയാൻ മറച്ചു വെക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സെക്രട്ടറി ഭാഗത്ത് വരുന്നത്. അത് അനുവദിക്കാൻ പറ്റില്ല. സാധാരണ രീതിയിൽ കൗൺസിലർമാർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നടപടിക്രമങ്ങളും ഇവിടെ കിട്ടണം. ഇവിടെ LDF ഭരിക്കുന്നത് കൊണ്ട് BJP കൗൺസിലർമാർക്ക് കിട്ടുന്ന ജനാധിപത്യ രീതി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല, കൗൺസിൽ അംഗീകരിക്കാത്ത വിഷയങ്ങള് അനധികൃതമായി കുത്തിക്കയറ്റിക്കൊണ്ട് ഇവർക്ക് ഇവരെ വാർഡിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ ദയനീയ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള സബ് സെന്ററുകള് അത് അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ, അത് CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അർഹമായ സ്ഥലങ്ങളിൽ അത് സാധാരണ ജനങ്ങൾക്ക് രോഗികൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചികിത്സ കിട്ടാവുന്ന രീതിയിലുള്ള
രീതിയിൽ സബ് സെന്റർ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടി മാത്രമല്ല നിയമപരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഏറ്റെടുക്കാനാണ് പാർട്ടിയും കൗൺസിലർമാരും തീരുമാനിച്ചിട്ടുള്ളത്. അത് നിയമപരമായി നമ്മളത് മുന്നോട്ട് പോവുകയും അർഹതപ്പെട്ട രീതിയിൽ അർഹതപ്പെട്ട പ്രദേശങ്ങളിൽ സബ് സെന്റർ വരാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കാനായിട്ട് 21 കൗൺസിലർമാരും മുന്നിട്ടും ഇറങ്ങും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ചെയർപേഴ്സന്റെ ചട്ടുവമായി പ്രവർത്തിക്കാൻ സെക്രട്ടറി ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും അനുവദിച്ചു കൊടുക്കില്ല. കൗൺസിലർമാർക്ക് ജനാധിപത്യ രീതിയിൽ കിട്ടേണ്ട എല്ലാ അനുകൂല്യങ്ങളും ഇവിടെ നേടിയെടുക്കുക തന്നെയും ബിജെപിയുടെ കൗൺസിലർമാർ. ധർണയ്ക്ക് ശേഷം BJP കൗൺസിലർമാർ നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രശ്മി ബാബു, ONJയദേവൻ, ശാലിനി വെങ്കിടേഷ്, KS ശിവറാം, വിനീത ടിങ്കു, KA സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു.